മുൻമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ സി എഫ് തോമസ് എം എൽ എ അന്തരിച്ചു. രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെയാണ് വീട് വാങ്ങിയത്. സംസ്കാരം നാളെ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ നടക്കും. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിരവധി പ്രമുഖർ അദ്ദേഹത്തിന്റെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രീയ രംഗത്ത് ഏറെ വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച നേതാവ്, രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയ മാന്യതകൾ പാലിച്ച സി എഫ് തോമസ് എന്ന ജനപ്രതിനിധിയുടെ വിയോഗം കേരള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് യു ഡി എഫിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. രോഗം മൂർച്ഛിച്ചപ്പോഴും ജനസേവനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും അദ്ദേഹം അവധി നൽകിയില്ല. ഇന്നു രാവിലെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഉച്ചയോടെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലേക്ക് സി എഫ് തോമസിൻ്റെ ഭൗതികദേഹം എത്തിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏവർക്കും സ്വീകാര്യമായിരുന്നു. മാണി സാറിൻ്റെ ഗ്രൂപ്പിലും അദ്ദേഹം ചെയർമാനായിരുന്നു. അങ്ങനെ സർവാധീനനായൊരു നേതാവായിരുന്നു, വളരെ സ്ഫുടമായി കാര്യങ്ങൾ പറയുന്നയാൾ, കർഷകർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം പാർട്ടിക്ക് തീരാ നഷ്ടമാണ്, പൊതുജീവിതത്തിന് തീരാ നഷ്ടമാണ്, ചങ്ങനാശ്ശേരിക്കാർക്ക് പ്രത്യേകിച്ച്. വളരെ വേദനയോടുകൂടി, ഞെട്ടലോടുകൂടിയാണ് പ്രിയപ്പെട്ട സി എഫ് സാറിൻ്റെ വേർപാട് അറിഞ്ഞത്. സ്വന്തം പിതാവിനെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു സി എഫ് സാറ്. ചികിത്സയിലായിരുന്ന ഘട്ടത്തിൽ നിരവധി പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിനെ കാണുവാനും ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിരുന്നു. എപ്പോഴും വളരെ ഒരു മകനെപ്പോലെ എന്നെ കാണുകയും വീട്ടുകാര്യങ്ങൾ, അമ്മയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല, മാണി സാറിനോടൊപ്പം മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ പടുത്തുയർത്തുവാൻ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ്. ചങ്ങനാശ്ശേരിയുടെ കാര്യം എടുത്താൽ തന്നെ ഏറ്റവും വലിയ ഏത് ചെറിയ പരിപാടിയിലും ഏത് ചടങ്ങിലും അദ്ദേഹം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും വലിയൊരു ഒരു ജനകീയ നേതാവായിരുന്നു. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു അദ്ദേഹം. സി എഫ് തോമസിൻ്റെ അന്ത്യം വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിട്ടാണ് ഞാൻ കേട്ടത്. അദ്ദേഹം ദീർഘകാലമായിട്ട് രോഗബാധിതനായി ചികിത്സയിലായിരുന്നെങ്കിലും പലപ്പോഴും നിയമസഭയിൽ ഈ രോഗപീഠക്കിടയിലും പങ്കെടുക്കാൻ, നിയമസഭയിലെ നടപടിക്രമങ്ങളിൽ സജീവമായി സാന്നിധ്യം വഹിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. സൗമ്യദീപ്തമായ കർക്കശക്കാർ എന്ന് പറയാവുന്ന ഒരാളാണ് സി സി എഫ് തോമസ്. അദ്ദേഹത്തിന് പറയാനുള്ളത് ഏറ്റവും സൗമ്യമായി എന്നാൽ ഏറ്റവും ശക്തമായിട്ട് സഭാവേദികളിൽ ഉന്നയിക്കാൻ, ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടാൻ ശ്രദ്ധിച്ചിരുന്നത് സാമാന്യമാണ്. നാളെ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ജനം, കോട്ടയം.